നമസ്കാരം നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിളപ്പിൽശാല വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി വിട്ടു നൽകിയവർ സമരത്തിൽ. ഭൂമി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാര തുക കിട്ടിയില്ല. സംസ്ഥാന പാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധക്കാർ. ഇടുക്കിയിൽ വീണ്ടും കാട്ടുപന്നി ആക്രമണം. കൃഷിയിടത്തിൽ ജോലി ചെയ്ത യുവതിയെ ഇടിച്ചു വീഴ്ത്തി. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. തിരുവനന്തപുരം അരുവിക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. വാടക വീട്ടിൽ നിന്ന് പിടിച്ചത് 14.5 കിലോ കഞ്ചാവ്. ഒരാൾ അറസ്റ്റ്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കി കർഷക കൂട്ടായ്മ. കോതമംഗലം പിണ്ടിവനയിലെ കൃഷി 5 ഏക്കറിൽ. തിരുവനന്തപുരം വിളപ്പിൽശാല വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി വിട്ടു നൽകിയവർ സമരത്തിൽ. ഭൂമി കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാര തുക ലഭിക്കാത്തതാണ് സമരത്തിലേക്ക് നാട്ടുകാരെ നയിച്ചത്. സംസ്ഥാന പാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് പെരുവഴിയിലാണ്. ഭൂമിയുടെ പ്രമാണം ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറിയെങ്കിലും നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. കടബാധ്യത തീർക്കാൻ കഴിയാത്തത് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഭൂമി ഒഴിഞ്ഞുപോയവരും മറ്റ് സ്ഥലത്ത് അഡ്വാൻസ് നൽകിയവരും നിരവധി പേരുണ്ട്. ഇതിനൊന്നും പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ല. മാറനല്ലൂർ പഞ്ചായത്ത് നിവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് സമരത്തിനിറങ്ങിയത്. വിളപ്പിൽ സമരനായിക ശോഭനകുമാരി സമരം ഉദ്ഘാടനം ചെയ്തു. പല തവണ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർ നിങ്ങളെ സമീപിക്കുകയും നിങ്ങളുമായിട്ട് സംവദിക്കുകയും നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നാളിന്ന് വരെ അതിനൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സമീപത്തെ ദേശീയപാത അതോറിറ്റി താൽക്കാലിക ഓഫീസിനു മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നാവായിക്കുളം, കിളിമാനൂർ, തേക്കട, ഒഴുകുപാറ, വെമ്പായം, മംഗലപുരം വഴി നിർദ്ദിഷ്ട അലൈൻമെന്റ് പോത്തൻകോട്, നെടുമങ്ങാട് മുതൽ വിഴിഞ്ഞം വരെയാണ് സർവേ നടത്തിയിട്ടുള്ളത്. 2013 ഭൂനിയമം അനുസരിച്ചാണ് തുക നിശ്ചയിച്ചിട്ടുള്ളത്. പകുതി തുക സർക്കാരും ബാക്കി ഇന്ത്യൻ റോഡ് അതോറിറ്റിയിൽ നിന്നും നൽകും എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ഭൂമി ഏറ്റെടുത്തതിനു ശേഷം പണം ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഉടമകളിലേക്ക് എത്തുമെന്ന് അറിയിച്ചെങ്കിലും ഒന്നും ആയില്ലെന്ന് സമരക്കാർ പറയുന്നു. ന്യൂസ് 18 വിളപ്പിൽശാല. ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ കാട്ടുപന്നി ആക്രമിച്ചു. നെടുങ്കണ്ടം തൂവൽ സ്വദേശി പാറയ്ക്കൽ ഷൈബിക്കാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സംഭവം. ഷൈബിക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടുപന്നി ഇടിച്ചിട്ട ശേഷം ഓടി മറയുകയായിരുന്നു. കാലിൽ നിസ്സാര പരിക്കേറ്റ ഇവരെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് പകൽ സമയത്ത് പോലും കാട്ടുപന്നി ആക്രമണം പതിവാണ്. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം ബുക്ക് സ്റ്റാൾ ഉടമയ്ക്ക് നേരെ ഗുണ്ടാ ആക്രമണം. ആലുവ സ്വദേശി നിഷാദിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വാഹനത്തിലെത്തി 6 പേർ ചേർന്ന് മർദ്ദിച്ചത്. നിഷാദിന്റെ ദി ബുക്ക് കോർണർ എന്ന സ്ഥാപനത്തിലെ സാധന സാമഗ്രികളും തല്ലി തകർത്തു. സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുമായുള്ള വാഹനബന്ധമായ ഇടപാടിന്റെ പേരിലാണ് മർദ്ദനമെന്ന് നിഷാദ് പറയുന്നു. നിഷാദിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം അരുവിക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. വാടക വീട്ടിൽ നിന്ന് 14.5 കിലോ കഞ്ചാവ് പിടിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് വേടംപള്ളി സ്വദേശി മഹേഷിനെ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. ഒരു കാറും കസ്റ്റഡിയിലെടുത്തു. അമരവിള ചെക്ക് പോസ്റ്റിൽ സംയുക്ത പരിശോധന. രാവിലെ 8 പരിശോധന തുടങ്ങി. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, ആദായ നികുതി, മോട്ടോർ വാഹന വകുപ്പ് എന്നീ വിഭാഗങ്ങൾ പങ്കെടുക്കുന്നു. കൊട്ടാരക്കരയിൽ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ അധ്യാപക പരിഷത്തിനെ ഒഴിവാക്കിയതായി പരാതി. KSTA, KPSTA സംഘടനകളുടെ പ്രതിനിധികളെ മാത്രമാണ് ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്
എൻടിയു പ്രതിനിധികളുടെ ആരോപണം. മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിടയിൽ കർമ്മം നിർവഹിക്കുന്ന ചടങ്ങിൽ നിന്ന് ജില്ലയിലെ പ്രധാന അധ്യാപക സംഘടനകളിലൊന്നായ എൻടിയുവിനെ ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധമുയർന്നിരിക്കുന്നത്. നഗരസഭാ അധികൃതരും ഡിഇഒ ഓഫീസിലെ ഇടത് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകമാണ് ഇതിന് പിന്നിലെന്ന് എൻടിയു ആരോപിച്ചു. ചില രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ദേശീയ അധ്യാപക പരിഷത്തിന്റെ പ്രതിനിധികളെ ഈ നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ള ന്യായമായ സംശയമാണ്. അതോടൊപ്പം മറ്റ് രണ്ട് അധ്യാപക സംഘടനകൾ, അതായത് കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയായ കെ പി എസ് ടിയെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധ്യാപക സംഘടനയായ കെ എസ് ടിയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയപ്പോൾ ദേശീയ ബോധത്തോടുകൂടി, ദേശീയ താല്പര്യത്തോടുകൂടി, ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ അധ്യാപക പരിഷത്ത് എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെ ബോധപൂർവം ഒഴിവാക്കിയതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാർഷിക കേരളം. മനോഹരമായ ഒരു പുൽമേടും ചെണ്ടുമല്ലിത്തോട്ടവും ചാലിയാറിന്റെ തീരത്തെ മനോഹരമാക്കുകയാണ്. മലപ്പുറം ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജിനോട് ചേർന്ന ഇടമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. പരന്നൊഴുകുന്ന ചാലിയാർ പുഴയുടെ തീരം ഇപ്പോൾ കൂടുതൽ മനോഹരമാണ്. ഇവിടുത്തെ പുൽമേടും ചെണ്ടുമല്ലിത്തോട്ടവും എത്ര കണ്ടാലും മതി വരില്ല. നിരവധി സഞ്ചാരികളാണ് ഈ കാഴ്ച ആസ്വദിക്കാൻ എത്തുന്നത്. ചെണ്ടുമല്ലി വസന്തം കാണാൻ ഓടായിക്കൽ റെഗുലേറ്റർ ബ്രിഡ്ജിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ജലക്കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കാൻ പാകത്തിൽ പ്രകൃതി ഒരുക്കിയ ഇരിപ്പിടങ്ങൾ, ചെറുകടകൾ, ചെറുബോട്ടുകൾ എല്ലാം ഇവിടെയുണ്ട്. വീട് ഇവിടെ അടുത്താണ്. അപ്പൊ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. പുഴയുടെ തീരത്രയും ഭംഗിയുള്ളൊരു കാഴ്ച കണ്ടപ്പോ. ഈ മനോഹര കാഴ്ച ഒരുക്കിയത് മമ്പാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. വലിയ ടൂറിസം സാധ്യതയാണ് ഈ പ്രദേശം തുറന്നിടുന്നത്. 2019 മഴക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സഞ്ചാരികൾക്ക് അത് ഭീഷണിയാകും. ന്യൂസ് 18 തിരൂർ. കോതമംഗലം ചെറുവട്ടൂർ സർക്കാർ മോഡൽ സ്കൂളിൽ ചോളം വിളവെടുത്തു. NSS വളണ്ടിയർമാരാണ് ചോളം നട്ടുവളർത്തിയത്. ചെറുധാന്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചോളം കൃഷിയിറക്കിയത്. പരമ്പരാഗത മാർഗത്തിൽ നിന്നും വഴിമാറിയുള്ള വേറിട്ട കൃഷിരീതിയാണ് പരീക്ഷിച്ചത്, കുട്ടികളാണ് പരിപാലിച്ചത്. NSS പ്രോഗ്രാം ഓഫീസർ ഡെയ്സി കുര്യന്റെ നേതൃത്വത്തിൽ 40 കുട്ടികൾ ഹയർ സെക്കൻഡറി കോംപ്ലക്സിനോട് ചേർന്നുള്ള ഭാഗത്താണ് 3 മുൻപ് ചോളം വച്ചുപിടിപ്പിച്ചത്. നല്ല വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. PTA പ്രസിഡന്റ് PA ഷാഹുൽ, പ്രിൻസിപ്പൽ നയന ദാസ്, HM സിന്ധു TN, NSS പ്രോഗ്രാം ഓഫീസർ ഡെയ്സി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. തരിശുഭൂമിയിൽ നെല്ല് വിതച്ച് കർഷക കൂട്ടായ്മ. കോതമംഗലം ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മയാണ് വർഷങ്ങളായി തരിശുകിടന്ന ഭൂമിയിൽ കൃഷി ഇറക്കിയത്. 5 ജൈവ രീതിയിലാണ് കൃഷി. ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മയുടെ ശ്രമം ഇന്നും ഇന്നലെയുമായി തുടങ്ങിയതല്ല. മുൻപും പല സ്ഥലങ്ങളിൽ ഈ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിജയകരമായി നെൽകൃഷി ഇറക്കിയിട്ടുണ്ട്. പിണ്ടിമന പഞ്ചായത്ത് 3 വാർഡിലെ ചെറായ് പാടശേഖരമാണ് കഠിനാധ്വാനത്തിലൂടെ നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. തരിശുകിടന്ന 5 നെൽ വിതച്ചത്. ബെന്നി പുതുക്കയിൽ, എൽദോസ് തുടുമയിൽ ജോർജ് മാളിയേലി, എൽദോസ് പുന്നക്കൽ, ഏലിയാസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി. പിണ്ടിമന കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും പാടശേഖര സമിതിയും പൂർണ്ണ സഹകരണം നൽകുന്നുണ്ട്. ഇതിന്റെ അകത്ത് ജൈവ രീതിയിലുള്ള നെല്ല് ഉത്പാദിപ്പിച്ച് അത് നമുക്ക് ഉപയുക്തമാക്കി തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതായത് 4 ഞങ്ങൾ ഈ നെല്ല് കുത്തി അതിന്റെ അരിയാണ് ഉപയോഗിക്കുന്നത്. വിഷരഹിതമാണ്. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ പച്ചക്കറി നടുന്നു. കൃഷി ലാഭകരമാണ്, നഷ്ടമല്ല. നമുക്ക് നഷ്ടമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. വിത്തുവിതയുടെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. വളരെ മനോഹരമായ തരത്തിൽ, കൃഷിക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ ഇവിടെ 6 പാടശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ഭംഗിയായി ഇവിടെ കൃഷി ചെയ്ത് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച് സ്വയംപര്യാപ്തത വരുത്തുക,
അതോടൊപ്പം തരിശരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന ഗ്രാമപഞ്ചായത്തിനെയും കൃഷിഭവനെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷയായി, കൃഷി ഓഫീസർ സി എം ശൈല, കൃഷി അസിസ്റ്റന്റ്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് ചന്ദേര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായി പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പെരിങ്കളിയാട്ട ദിവസങ്ങളിലെ അന്നദാനത്തിനുള്ള പച്ചക്കറികൾ സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. ഫെബ്രുവരിയിൽ നടക്കുന്ന ചന്ദേര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിനുള്ള പച്ചക്കറി കൃഷിക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന് കലവറയിലേക്ക് വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി പ്രാദേശിക കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അന്നദാനത്തിലുള്ള പച്ചക്കറികൾ കഴിയാവുന്നത്ര സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. പെരിങ്കളിയാട്ടത്തിന്റെ എല്ലാ വിഭവങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ജൈവ പച്ചക്കറി, വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനമാണ്. മാണിയാട്ട പ്രാദേശിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിത്തിടൽ ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ ജൈവ സമ്പത്ത് നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയണം. അതിൽ ഏറ്റവും കൂടുതൽ കാവുകളുടെ സംരക്ഷണം, കാവിനകത്തുള്ള മരങ്ങളുടെ സംരക്ഷണം, പഴയകാലത്തെ ഒരു വിശ്വാസത്തിന്റെ എല്ലാം ഭാഗമായി പ്രകൃതി സംരക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ കാവുകളൊക്കെ നിലനിൽക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കാർഷിക സംസ്കാരത്തെ നമുക്ക് തിരിച്ചു പിടിക്കാനും കൃഷിയെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയെ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. നാട്ടുകാരനായ മൊയ്തീൻ വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്താണ് കൃഷി. കിനാത്തതിൽ ഫാർമേഴ്സ് ക്ലബിന്റെ 60 സെന്റ് കൃഷിയിടത്തിലും പൂവത്ത് വയലിലെ പി വി നാരായണന്റെ 50 സെന്റ് സ്ഥലത്തും ഇതിനോടകം കൃഷി തുടങ്ങിയിട്ടുണ്ട്. മത്തൻ, കുമ്പളം, ചേന എന്നിവയാണ് വിവിധയിടങ്ങളിലായി കൃഷി ചെയ്തു തുടങ്ങിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ജൈവ കർഷകരിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ വിത്തുകൾ ശേഖരിച്ചത്. കൃഷിക്കാവശ്യമായ നിലമൊരുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ലഭ്യമായി. കൃഷിയുടെ പരിപാലനം പൂർണ്ണമായും വനിതാ കമ്മിറ്റിക്കാണ്. അടുത്ത മാസത്തോടെ വെള്ളരി, വാഴ കൃഷികളും ആരംഭിക്കും. ന്യൂസ് 18 പിലിക്കോട്. ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണം ആരംഭിച്ചു. 3,300 വീടുകൾക്കാണ് റിംഗ് കമ്പോസ്റ്റുകൾ നൽകുന്നത്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി നഗരസഭയിലെ ഒരു വീട്ടിൽ ഒരു സംസ്കരണ യൂണിറ്റ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നഗരസഭ നേരത്തെ ബൊക്കാഷി ബക്കറ്റ്, റിംഗ് കമ്പോസ്റ്റ് എന്നിവ വിതരണം ചെയ്തിരുന്നു. ഇതുവരെ 13,000 സംസ്കരണ യൂണിറ്റുകളാണ് വിതരണം ചെയ്തത്. ഇതിന്റെ തുടർച്ചയായാണ് 3,300 റിംഗ് കമ്പോസ്റ്റുകൾ കൂടി വിതരണം ചെയ്യുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മലപ്പുറം അതിർത്തിയായ പന്നിക്കോട് കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ 15 അടി താഴ്ചയിൽ ഒരു കല്ലിൽ തട്ടി നിന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. കാർ ഓടിച്ച കൂടരഞ്ഞ് സ്വദേശി ഷംസീർ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കാർ വടം കെട്ടി നിർത്തിയാണ് ഷംസീറിനെ പുറത്തെടുത്തത്. നാട്ടുവർത്തമാനം തുടരും ഇടവേളയ്ക്ക് ശേഷം. പക്ഷേ ഏത് ഉദ്യോഗസ്ഥർ വന്നാലും ഈ മാഫിയ, സ്വർണ്ണക്കടത്ത് മാഫിയ, അവരുമായിട്ടൊരു ലൈസൻ ഉണ്ടാക്കി ഇത് ഈ അവരുടെ ഈ സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും അധികം പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് 2021 മുതലാണ്. നമുക്കറിയാം അവിടെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘം വാഹനാപകടത്തിൽപ്പെട്ട 5 പേർ മരിച്ച ഒരു സാഹചര്യത്തിൽ, അതിനുശേഷമാണ് കരിപ്പൂരിൽ കസ്റ്റംസിന്റെ പരിശോധനയ്ക്ക് പുറമെ പോലീസിന്റെ കൂടി പരിശോധന ആരംഭിച്ചത്. വിമാനത്താവളത്തിന് പുറത്ത് ഹെഡ് പോസ്റ്റ് സ്ഥാപിച്ച് പോലീസ് സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടാൻ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 100+ ഈ സ്വർണ്ണക്കടത്ത് കേസുകൾ പിടികൂടി. ഈ വർഷം ഇതുവരേക്കും 35-4 കേസോളം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്.
പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ കുറെ കൂടി ശക്തമായി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ ഭൂരിഭാഗവും ഇപ്പോൾ പിടികൂടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ്, പോലീസിന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ കരിപ്പൂരിൽ ഈ സ്വർണ്ണക്കടത്തിന് ഉന്നത ഉദ്യോഗസ്ഥനെ കൂട്ടുനിൽക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നത്. എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, കാരണം അവർക്കതിൻ്റെ നടപടിക്രമങ്ങൾ ഒരുപാട് പൂർത്തിയാക്കേണ്ടതുണ്ട്. കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തിന് ഉന്നത ഉദ്യോഗസ്ഥ റാക്കറ്റ് CISF അസിസ്റ്റന്റ് കമാൻഡന്റും കസ്റ്റംസ് ഓഫീസറും ചേർന്നുള്ള സംഘത്തിന്റെ ഒത്താശയോടെയാണ് സ്വർണ്ണക്കടത്തെന്ന് പോലീസ് പറയുന്നു. CISF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീനാണ് സ്വർണ്ണക്കടത്ത് ഏകോപിപ്പിച്ചത്. ഈ സംഘം കരിപ്പൂർ വഴി 60 പ്രാവശ്യം സ്വർണം കടത്തിയെന്ന് പോലീസിന് തെളിവ് ലഭിച്ചു. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ കടത്ത് സംഘത്തിന്റെ കൈവശമുണ്ടെന്ന് പോലീസ് പറയുന്നു. CV അനുമോദാണ് ചേരുന്ന അനുമോദ്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ഡ്യൂട്ടി ഷെഡ്യൂൾ അടക്കം ഇവരുടെ കയ്യിലുണ്ട്. ഒപ്പം 60 തവണ സ്വർണം കടത്തി. അതിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്കെന്ന് പറയാം. നല്ലൊരു വീടിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി അൻസാരിയും കുടുംബവുമാണ് ദുരിത ജീവിതം നയിക്കുന്നത്. പഴുതുകെട്ടി മറിച്ച ഷെഡിൽ ഇഴജന്തുക്കളെ ഭയന്നാണ് ഇവരുടെ ജീവിതം. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 6 വാർഡിലെ താമസക്കാരായ മടക്കാലിൽ അൻസാരിക്കും ഭാര്യ ഷാമിലയ്ക്കും സംസാരശേഷിയില്ല. 4-ലും 2-ലും പഠിക്കുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന 4-അംഗ കുടുംബം കഴിയുന്നത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഷെഡിലാണ്. 2017-18 സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും പുതിയ റേഷൻ കാർഡായതിനാൽ അന്ന് വീട് ലഭിച്ചില്ല. പിന്നീട് തുടർച്ചയായി ഇവർ വീടിനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. 2017-ല് വീട് അനുവദിക്കുമെന്നും പറഞ്ഞ് പുതിയ റേഷൻ കാർഡായതുകൊണ്ട് വീട് കിട്ടിയില്ലായിരുന്നു. അതിൻ്റെ പേര് കയറാന്നടം മൊത്തം കയറി ഇറങ്ങി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം വീടിൻ്റെ കേസ് ഒരു അനുകൂലക്കും ഇല്ല. പഞ്ചായത്തിൽ ചെല്ലുമ്പോഴത്തേന് പഞ്ചായത്തുകാർ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഭയങ്കര പാമ്പശല്യം കാരണം നമ്മളെ എപ്പോഴും വന്ന് ഇവർ മിണ്ടാത്തവരായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാവിലെ ഞാനാണ് ഇവരെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയും കൊണ്ടുവരികയും ചെയ്യുന്നത്. കുട്ടികളുടെ പഠനവും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഈ ഷെഡിലാണ്. ശുചിമുറിക്കായി സഹോദരന്റെ വീടിനെ ആശ്രയിക്കും. പലതവണ പാമ്പുകൾ ഷെഡിലേക്ക് ഇഴഞ്ഞെത്തിയിട്ടുണ്ട്. ഷെഡിന് മുൻപിലെ കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനവും പെൻഷനും ഓട്ടോറിക്ഷ തൊഴിലാളിയായ സഹോദരന്റെ സഹായവുമാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം. ഇഴജന്തുക്കളെ ഭയക്കാതെ കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടിനായി ഇനി ഏത് വാതിൽ മുട്ടണമെന്ന് ഇവർക്കറിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിൽ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മുൻഗണന അനുസരിച്ച് വീട് ലഭ്യമാകുമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 നെടുങ്കണ്ടം. കാസർഗോഡ് പാണത്തൂരിൽ റോഡും തോടും കയ്യേറുന്നത് വ്യാപകമാകുന്നു. പനത്തടി വില്ലേജിൽ 13-ാം വാർഡിലെ വണ്ണാത്തിച്ചാലിൽ കുടിയാംകടവിലാണ് വ്യാപകമായ കയ്യേറ്റം നടക്കുന്നത്. സ്വകാര്യ വ്യക്തി മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ച് തോട് കയ്യേറി പറമ്പാക്കി മാറ്റിയ ശേഷം ഇവിടെ തെങ്ങ് വെച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനോട് ചേർന്നാണ് പഞ്ചായത്ത് റോഡുള്ളത്. ഇതിന് തൊട്ടടുത്തായി തോടും ഒഴുകുന്നുണ്ട്. ഇതിനിടയിലുള്ള 1/2 ഏക്കറോളം സർക്കാർ ഭൂമിയാണ് കയ്യേറിയതായി പരാതിയുള്ളത്. റവന്യൂ വകുപ്പും പഞ്ചായത്ത് അധികൃതരും നൽകിയ താക്കീത് അവഗണിച്ചാണ് കയ്യേറ്റം. തോട്ടിനപ്പുറത്ത് 2 കുളം കുഴിച്ച് കുറേ മണ്ണും കല്ലൊക്കെ തോട്ടിലിട്ട് സ്വാഭാവിക നീരൊഴുകിന് തടസ്സം വരുന്നതായ പ്രശ്നമുണ്ടായി. അന്ന് പഞ്ചായത്തിനും വില്ലേജിലേക്കൊക്കെ പരാതി കൊടുത്തു. അങ്ങനെ കുറച്ച് ഭാഗം നീക്കിയെങ്കിലും കുറേ ഭാഗം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ പുതിയൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യം റോഡും തോടും കയ്യേറിക്കൊണ്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ചോദിക്കാനും പറയാനും ഇവിടെ ആരില്ലാഞ്ഞിട്ടാണോ, അല്ല ഇവിടെ ആർക്കും ഇതൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടാണോ? പശ്ചിമഘട്ട സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും കയ്യേറ്റങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. തോട്ടിൽ തന്നെ കുളം കുഴിച്ചുകൊണ്ട് അതിൻ്റെ കല്ലും മണ്ണും എല്ലാം തോട്ടിലിട്ടിരിക്കുകയാണ്. ഇത് നാട്ടുകാർ പരാതി പറഞ്ഞ സമയത്ത് തഹസിൽദാറും എല്ലാവരും സ്ഥലത്തെത്തി. ഇത് തീർത്തും തെറ്റാണ്, ഇതൊരു കാരണവശാലും ഇവിടെ ഇത് അനുവദിക്കാൻ പാടില്ല, ഇത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് പറയുമ്പോൾ ഞാനത് മാറ്റാം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്ന് വലിയ വലിയ കല്ലുകൾ നിരത്തിയിട്ട് ആ സ്ഥലം കൂടി കയ്യേറാനുള്ള പദ്ധതിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കയ്യേറ്റം തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണ സമിതി കൺവീനർ ടി ഗിരീഷിന്റെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് December 1 നടക്കും. പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ പങ്കെടുക്കുന്ന നവകേരള സദസ്സ് December 1 പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലായി നടക്കും. 3 ദിവസങ്ങളിലായി ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പട്ടാമ്പി മണ്ഡലം തല കൂടിയാലോചനാ യോഗം മുഹമ്മദ് മുഹുസിൻ MLA അധ്യക്ഷതയിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം മന്ത്രിസഭ ഒന്നാകെ ഓരോ മണ്ഡലങ്ങളിലും പങ്കെടുക്കുകയും ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പിന്നെ ചരിത്ര സംഭവം തന്നെയാണ്. അപ്പം അത് വളരെ നന്നായി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പിന്നെ എല്ലാവരും ഉണ്ടാവണം. തൃത്താല മണ്ഡലം തല ആലോചനാ യോഗം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക, വിവിധ മേഖലകളിലെ പ്രമുഖരുമായി സംവാദങ്ങളും ചർച്ചയും നടത്തുക തുടങ്ങിയവയാണ് നവകേരള സദസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. മണ്ഡലത്തിലെ തദ്ദേശ സാരഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. News 18 പട്ടാമ്പി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായ് കടവിൽ കോൺക്രീറ്റ് പാലം നിർമ്മാണം തുടങ്ങി. 5 കോടിയോളം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം. പഴയ വെന്റ് പൈപ്പ് പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലം വന്നാൽ കാരമൂല, വല്ലതായി പാറ വഴി തേക്കുംകുറ്റി, മരഞ്ചാട്ടി, തോട്ടക്കാട്, തോട്ടുമുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് ഗതാഗതം അടക്കമുള്ള യാത്രാ സൗകര്യം ഒരുങ്ങും. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരവാസികൾക്കാകും പാലം ഉപകാരപ്പെടുക. ഉരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം. 2021 വല്ലത്താഴിക്കടവിൽ പാലം അനുവദിച്ച 4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചുവെങ്കിലും അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ സാങ്കേതികാനുമതി ലഭിച്ചില്ല. നിലവിൽ വല്ലത്തായിക്കടവിൽ വീതി കുറഞ്ഞ വെന്റ് പൈപ്പ് പാലമാണ് ഉള്ളത്. ഇതിന് കൈവരികളുമില്ല. വളരെ ഉയരം കുറഞ്ഞ ഈ പാലം മഴ തുടങ്ങിയാൽ മിക്കവാറും ദിവസങ്ങളിൽ മുങ്ങും, ഗതാഗതവും മുടങ്ങും. തൊട്ടടുത്ത സ്കൂളുകളിലേക്കുള്ള കുട്ടികൾ ഏറെ ബുദ്ധിമുട്ടും. തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളൊന്നാണ് വല്ലത്തായിക്കടവ് പാലം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ചെറിയ മഴയിൽ തന്നെ വെള്ളം മൂടി യാത്രാ പ്രശ്നം ദുരിതമാവുന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് 4,98,00,000 രൂപ മുടക്കി പാലം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തത്. പാലം വന്നാൽ തേക്കുംകുറ്റി, മരഞ്ചാട്ടി, തോട്ടക്കാട്, തോട്ടുമുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് ഗതാഗതം അടക്കമുള്ള യാത്രാ സൗകര്യമെത്തും. ഈ ഗ്രാമങ്ങളുടെ പുരോഗതിക്കും പാലം കാരണമാകും. News 18 കാരശ്ശേരി. ജൂഡോയെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് സംസ്ഥാന ജൂഡോ അസോസിയേഷൻ. ഇതിനായി ജില്ലാതല ചാമ്പ്യൻഷിപ്പുകൾ വരെ ഗ്രാമീണ തലങ്ങളിൽ നടത്തുകയാണ്. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ മത്സര രംഗത്തിറങ്ങുന്നതായി അസോസിയേഷൻ പറയുന്നു. രാജ്യത്ത് കായിക മേഖലയുടെ വളർച്ചയ്ക്ക് ഗ്രാമീണ തലത്തിൽ പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ടെന്നാണ് സ്പോർട്സ് അസോസിയേഷനുകളുടെ വിലയിരുത്തൽ. വോളിബോൾ പോലെ മറ്റ് കായിക ഇനങ്ങൾക്കും ജില്ലാതല മത്സരങ്ങൾ ഗ്രാമീണ മേഖലകളിൽ നടത്തുകയാണ്. ജൂഡോ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ മത്സരങ്ങൾ ഇത്തവണ സംഘടിപ്പിച്ചത് വടകര വില്യാപ്പള്ളിയിലാണ്. വലിയ ജനപങ്കാളിത്തമുണ്ടായി. പുതിയ പുതിയ ഗ്രാമങ്ങളിലുള്ള ഒട്ടനവധി വിദ്യാർത്ഥികളെ നാഷണലിലേക്കൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് ഈ ജൂഡോ എന്ന സ്പോർട്സിനെ എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്താൻ ജൂഡോ അസോസിയേഷൻ ഉദ്ദേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വലിയ നേട്ടം രാജ്യം നേടിയപ്പോഴും ജൂഡോ നിരാശയാണ് നൽകിയത്. ഗ്രാമീണ തലത്തിൽ ലഭിക്കുന്ന പ്രോത്സാഹനം വലിയ നേട്ടങ്ങൾക്കിടയാക്കുമെന്നാണ് സംഘാടകർ കരുതുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സർക്കാരും നൽകുന്ന പിന്തുണയും ഇവർക്ക് ആശ്വാസമാണ്. News 18 വടകര. പാലക്കാട് മഞ്ഞളുങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന പദ്ധതിയിലെ വീടുകൾ സമർപ്പിച്ചു. 2 വീടുകളാണ് കൈമാറിയത്. ബഹുജന പങ്കാളിത്തത്തോടെയാണ് ഭവന പദ്ധതി നടപ്പാക്കുന്നത്. ഓങ്ങല്ലൂർ മഞ്ഞലുങ്ങൽ സെഞ്ചുറി, മഞ്ഞലുങ്ങൽ പ്രവാസി കൂട്ടായ്മ, സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവ സംയുക്തമായാണ് നിർധനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. ബഹുജന പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ 2 വീടുകൾ കൈമാറി. ചെയർമാൻ EP യൂസഫ്, രക്ഷാധികാരി ഇബ്രാഹിം എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
കച്ചിര എന്തെങ്കിലും ദുരന്തങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ മറ്റുള്ളതോ വന്ന മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അത് നമ്മളെ പാരമ്പര്യമാണ്. എനിക്ക് തോന്നുന്നു മംഗളൂരു പഞ്ചായത്തിന്റെ ഏറ്റവും മതേതരത്തിലുള്ള ഒരു നാട് നമ്മളെ മഞ്ഞളിങ്ങയാണ്. 1980-90 കാലഘട്ടത്തിൽ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കൂട്ടായ്മ പിന്നീട് ക്ലബ്ബായി രൂപം കൊള്ളുകയായിരുന്നു. വീട് നിർമ്മാണത്തിന് പുറമെ വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ ധനസഹായം തുടങ്ങിയ പദ്ധതികളും കൂട്ടായ്മ നടത്തിവരുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ഉപ്പുതറയിലെ തോട്ടം മേഖലയിൽ കാട്ടുപന്നി ഭീതി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിഹരിക്കുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾക്കൊപ്പം മനുഷ്യജീവനും ഭീഷണിയാണ്. ഇടുക്കി ഉപ്പുതറ അടക്കമുള്ള പ്രദേശങ്ങളിലെ തോട്ടം മേഖലകളിലാണ് കാട്ടുപന്നികൾ ഭീഷണിയാകുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും എത്തും. പൂട്ടിപ്പോയ തേയിലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത്. ഈ മേഖലകളിൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടുപന്നികൾ മനുഷ്യജീവന് വലിയ ഭീഷണി ഉയർത്തുന്നു. ഉപ്പുതറ തവാരണയിൽ കഴിഞ്ഞ ദിവസം വയോധികയ്ക്ക് നേരെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഊഹിക്കാവുന്നതിലും അപ്പുറമാണോ? രഞ്ജിനി, ഇതാദ്യമായിട്ടല്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നത് പോലീസ് പുറത്തു കൊണ്ടുവരുന്നത്. ഒരു വർഷം മുൻപ് സമാനമായ രീതിയിൽ തന്നെ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ കുറെ കൂടി അന്വേഷണം നടത്തിയാണ് പോലീസ് ഈ നിഗമനത്തിലേക്ക് ഈ വിവരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ പോലീസ് 3 സ്വർണ്ണക്കടത്തുകാരെ പിടികൂടിയിരുന്നു. അവരിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരെ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്